നമസ്കാരം, ആനന്ദ് ടി വി ഹൈലൈറ്റ്സിലേക്ക് സ്വാഗതം. വേതന വർധനവ് ആവശ്യപ്പെട്ട് ശനിയാഴ്ച മുതൽ റെയിൽവേ ജീവനക്കാർ നടത്താനിരുന്ന സമരം അവസാന നിമിഷം നിർത്തിവെച്ചു. ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും തനിക്ക് പരിഹരിക്കാൻ കഴിയില്ലെന്ന് സമ്മതിച്ച് പ്രധാനമന്ത്രി ഋഷി സുനക്. ഫുട്ബോൾ ലോകകപ്പ് നടക്കുന്ന ദിവസങ്ങളിൽ ഹീത്രൂ എയർപോർട്ടിൽ നൂറുകണക്കിന് ജീവനക്കാർ സമരത്തിനൊരുങ്ങുന്നതായി റിപ്പോർട്ട്. ആഗോള നേതാക്കൾ യു എൻ കാലാവസ്ഥാ ഉച്ചകോടി COP27 തയ്യാറെടുക്കുമ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാനുള്ള ചർച്ച നടത്താൻ ചാൾസ് മൂന്നാമൻ രാജാവ് ഒരു സ്വീകരണം സംഘടിപ്പിച്ചു. വിവാദം നടത്ത വീഡിയോയിൽ ഫിന്നിഷ് പ്രധാനമന്ത്രി സന്ന മരിന് ക്ലീൻ ചീറ്റ്. ഗുജറാത്തിൽ ദുരന്തത്തിനിടയാക്കിയ തൂക്കുപാലം അറ്റകുറ്റപ്പണിക്കായി അനുവദിച്ച 2 കോടി രൂപയിൽ കമ്പനി 12 ലക്ഷം രൂപ മാത്രമാണ് ചെലവാക്കിയത്. തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഗുജറാത്തിൽ BJP തിരിച്ചടിയായി മുൻ മന്ത്രി ജയ് നാരായൺ വ്യാസ് പാർട്ടി വിട്ടു. കോയമ്പത്തൂർ കാർ സ്ഫോടനം ചാവേർ ആക്രമണമാണെന്ന സൂചനകൾ പുറത്തുവരുന്നു. എലോൺ മസ്ക് ട്വിറ്റർ ഏറ്റെടുത്തതിന് പിന്നാലെ ഇന്ത്യയിലും കൂട്ടപ്പിരിച്ചുവിടലിന് ഒരുങ്ങുന്നു. ഗവർണർക്കെതിരെ സുപ്രീംകോടതിയെ സമീപിക്കാൻ ഒരുങ്ങി കേരള സർക്കാർ. തിരുവനന്തപുരം നഗരസഭയിലെ കത്ത് വിവാദത്തിൽ അങ്ങനെ ഒരു കത്തിനെ കുറിച്ച് അറിയില്ലെന്നും കത്ത് നൽകിയ ദിവസം താൻ സ്ഥലത്തുണ്ടായിരുന്നില്ല എന്നും മേയർ ആര്യ രാജേന്ദ്രൻ. പാറശാല ഷാരൺ കൊലക്കേസിലെ പ്രതി ഗ്രീഷ്മയുടെ വീടിന്റെ പൂട്ട് പൊളിച്ച നിലയിൽ. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ചികിത്സയ്ക്കായി ജർമ്മനിയിലേക്ക് ഞായറാഴ്ച പുറപ്പെടും. കേരളത്തിൽ തുലാവർഷം ശക്തിപ്പെടുന്നു. T20 ലോകകപ്പ് ഫൈനൽ വേദിയിൽ ഗാനം ആലപിക്കാൻ മലയാളി ഗായിക ജാനകി ഈശ്വർ എത്തുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദവിവരങ്ങൾക്കുമായി ആനന്ദ് ടി വി UK ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ആനന്ദ് ടി വിയുടെ മൊബൈൽ ആപ്ലിക്കേഷൻ പ്ലേസ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കൂ.